കാലിന്റെ തൊലി മുഴുവനായി നഷ്ടപ്പെട്ട് അസ്ഥി വെളിയിൽ വന്ന നിലയിൽ നൊമ്പരക്കാഴ്ചയായി നടന്നിരുന്ന തെരുവ് നായിയെ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ടൗണിൽ തിരികെ എത്തിച്ചു. തൊടുപുഴയിലെ ജില്ലാ ആനിമൽ റെസ്ക്യൂ ടീം അംഗങ്ങളാണ് ഒരു മാസത്തെ പരിചരണത്തിന് ശേഷം നായിയെ തിങ്കളാഴ്ച 3:30 നെടുങ്കണ്ടത്ത് തിരികെ കൊണ്ടുവന്ന് തുറന്നുവിട്ടത്. ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് പിടിച്ചുകൊണ്ടുപോയ നായിയെ അവിടെ തന്നെ തിരികെ വിടുകയായിരുന്നു. തൊടുപുഴ മണക്കാടുള്ള വെറ്റിനറി ആശുപത്രിയിലായിരുന്നു ശസ്ത്രക്രിയ. 2 മണിക്കൂറോളം നീണ്ട ശസ്ത്രക്രിയയിൽ നായയുടെ കാൽമുട്ടിന് താഴെ മുറിച്ചുമാറ്റി. കഴിഞ്ഞ മാസം ഇതേ സമയത്ത് നടുങ്കണ്ടത്ത് ടൗണിലൂടെ ഒരു നായ കൈ കമ്പി ചുറ്റി കണ്ട് അതിൻ്റെ കൈ പഴുത്ത് നടക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് കിട്ടിയതിനെ തുടർന്ന് പഞ്ചായത്ത് ഇടപെടുകയും അങ്ങനെ ഈ റെസ്ക്യൂ ടീം തൊടുപുഴയിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുകയും അവർ നായ്ക്കുട്ടിയെ തൊടുപുഴയിലേക്ക് കൊണ്ടുപോവുകയും ട്രീറ്റ്മെൻറ്റ് നടത്തി കൈ ഓപ്പറേഷൻ ചെയ്ത് ഇന്ന് 1 മാസമാകുന്നു. ഇന്ന് ഇവിടെ നടുങ്കണ്ടത്ത് അതിനെ ഭേദമാക്കി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ട്. തുടർന്ന് റെസ്ക്യൂ ടീമിന്റെ വാടക വീട്ടിൽ പരിചരിച്ച് പൂർണ്ണമായി സുഖം പ്രാപിച്ച ശേഷമാണ് നെടുങ്കണ്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ലേഖാ ത്യാഗരാജൻ, സെക്രട്ടറി സുനിൽ സെബാസ്റ്റ്യൻ, വൈസ് പ്രസിഡന്റ് ഡി ജയകുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുറന്നുവിട്ടത്. റെസ്ക്യൂ ടീം അംഗങ്ങളായ MA കീർത്തിദാസ്, മഞ്ജു എന്നിവരാണ് നായയെ എത്തിച്ചത്. ശസ്ത്രക്രിയയ്ക്കും തുടർ പരിചരണത്തിനുമായി 16,000 രൂപ ചിലവായി. ഈ പണം നെടുങ്കണ്ടം പഞ്ചായത്ത് നൽകും. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.